ഇന്ന് നഴ്സസ് ദിനം. ലോകത്തെ ആകെ വിറപ്പിച്ച കോവിഡിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കിടെയാണ് ഇത്തവണയും നഴ്സസ് ദിനം എത്തുന്നത്. ഈ ദിനത്തിലും രോഗികളെ പരിചരിക്കുന്ന തിരക്കിലാണ് നഴ്സിംഗ് സമൂഹം. കോവിഡ് പിടിപെടാമെന്ന ഭീതിക്കിടയിലും ഓരോ രോഗികളെയും മരണത്തിൽ നിന്നും കൈപിടിച്ചുയർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരോഗ്യരംഗത്തെ ഈ മാലാഖമാർ. ആതുര ശുശ്രൂഷാ രംഗത്ത് നഴ്സുമാരുടെ സേവനം സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും കരുതലിന്റെയും സ്പർശമാണ് രോഗികൾക്ക്. ലോകമെമ്പാടുമുള്ള നഴ്സസ് സമൂഹം മെയ് 12 ലോക നഴ്സസ് ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണിന്ന്. നഴ്സിംഗ് രംഗത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ ദിനം നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. 1820 May 12 ഇറ്റലിയിലെ ടാസ്കാനിയയിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. ക്രീമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാരെ പരിചരിച്ചത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. നഴ്സുമാർക്ക് വേണ്ടിയുള്ള നൈറ്റിംഗേൽ സ്കൂൾ സ്ഥാപിക്കുകയും നഴ്സിംഗ് കോഴ്സിന് രൂപം നൽകുകയും ചെയ്തത് നൈറ്റിംഗേൽ ആണ്. ഇതിന്റെ പേരിൽ 1907 ഇംഗ്ലണ്ട് നൽകുന്ന പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിക്കപ്പെടുകയുണ്ടായി. അവരുടെ ഗ്രന്ഥങ്ങളായ നോട്ട്സ് ഓൺ ഹോസ്പിറ്റൽസ്, നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്നിവ ഈ മേഖലയിലെ ബൈബിളുകളായി കണക്കാക്കുന്നു. നഴ്സുമാരുടെ സംഭാവനകളും ത്യാഗങ്ങളും പൊതുസമൂഹത്തിനു മുന്നിൽ എടുത്തുകാട്ടുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. വൈദ്യശാസ്ത്രപരമായി മാത്രമല്ല മനഃശാസ്ത്രപരവും സാമൂഹിക ശാസ്ത്രപരവുമായ സേവനങ്ങളുടെ മേഖലയാണ് നഴ്സിംഗ്. ലോകത്ത് ആരോഗ്യ പരിപാലന മേഖലയിലെ ഏറ്റവും വലിയ വിഭാഗമാണ് നഴ്സുമാർ. രോഗാവസ്ഥ മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണ് നഴ്സുമാർ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.